ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങുന്നില്ല, വിമാനം ഇല്ല, ട്രെയിൻ ഇല്ല, ബസ്സില്ല. അങ്ങനെ ഒരു സമയമായിരുന്നു ഈ കോവിഡ്. ആരും എങ്ങും പോകുന്നില്ല, ഒരു കട പോലും തുറക്കുന്നില്ല. വീടുകളിൽ പോലും എല്ലാം ഗേറ്റ് അടച്ചിട്ട് ഒരപ്പുറത്തെ വീട്ടുകാരൻ പോലും ഇപ്പുറത്തോട്ട് എത്തി നോക്കത്ത് പോലും ഇല്ല. എന്നാ രീതിയിൽ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് പക്ഷേ 2.5 ലക്ഷം രൂപയ്ക്ക് ചായ സൽക്കാരം നടന്നു. എനിക്കൊന്ന് 2019 ഡിസംബർ മുതലാണ്. അതെ, അതായത് 2000 ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഈ ചായ സൽക്കാരത്തിന്റെ കണക്ക് 2020-21, അതായത് 2019 ഡിസംബർ കഴിഞ്ഞു. ആ ഒരു സാമ്പത്തിക ഡിസംബറിൽ ചൈനയിൽ പൊട്ടി പുറപ്പെട്ടെങ്കിലും ഇവിടെ വന്നത് മാർച്ചായി, ഫെബ്രുവരി കഴിഞ്ഞു. നാട്ടിൽ വന്ന ആദ്യമായിട്ട് ഇറ്റലിയിൽ നിന്നാണല്ലോ ഇവിടെ വരുന്നത് ആളുകൾ. നമ്മുടെ രാജ്ഭവനിലാണ് ഈ ചായ സൽക്കാരം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോ ആലോചിക്കുന്നത് നമ്മൾ രണ്ടു കാലം ഒടിഞ്ഞ് നിൽക്കുകയാണ്, എന്നിട്ട് കളിക്കാൻ ഇറങ്ങുകയാണ്. നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തോൽപ്പിക്കാനായിട്ട് രണ്ട് കാലം ഒടിഞ്ഞ ആളാണ് കളിക്കാൻ ഇറങ്ങുന്നത്. ആ ഒരവസ്ഥയാണ് അവസ്ഥയവിടെ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. സ്വന്തം കാലിലെ ബുദ്ധിമുട്ട് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അയലോകക്കാരൻ്റെ നല്ല രീതിയിൽ ജീവിക്കുന്ന അയലോകക്കാരൻ്റെ കിടക്ക ഒളിഞ്ഞു നോക്കുന്നതിൻ്റെ ഒരു അത് അത് അവൻ്റെ കിടക്കയിൽ അതിന് സമാനമായ സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഗവർണർ പദവിയിലിരിക്കുന്ന ആളിൽ നിന്ന് ഉണ്ടായിക്കൂടാത്ത ഒരുപാട് കാര്യങ്ങളുടെ ഓരോരോ വിവരങ്ങളായി പുറത്തു വരികയാണ്. ഇത് അദ്ദേഹം തന്നെ വരുത്തി വെച്ച വിനയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മാന്യത നൽകേണ്ടുന്ന ഒന്നാണ്. അത് അപ്പുറത്ത് മാന്യത ഇല്ലാതായാൽ ഇപ്പുറത്ത് മാന്യത ഇല്ലാതാവും, അത്രേ ഉള്ളൂ. അതാണ് സംഭവിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്ത് കോൺഗ്രസ് ആരാണെങ്കിൽ പിന്നെ അത് പേടിച്ച് വരണ്ട് എവിടെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരുന്നതിന്. ഇത് LDFനോടാണ് കളി. അവിടെയാണ് ഈ നമ്മള് ഈ പാത്രം അറിഞ്ഞ് വിളമ്പണം എന്ന് പറയുന്നത് സംഗതിയുണ്ട്. ശരിക്കും ഈ മുഖ്യമന്ത്രി ഇടയ്ക്കൊരു പ്രസംഗത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഈ മാന്യത എന്ന് പറയുന്നത് ഒരു ഒരു വശത്ത് മാത്രം ഉണ്ടാകേണ്ടതല്ല, അങ്ങനെ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് എന്നുള്ളത് അദ്ദേഹം പറയാതെ വളരെ ഭംഗിയായി പറഞ്ഞു വെച്ചിരുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം 9 ലക്ഷത്തോളം രൂപയാണ് ചായ സൽക്കാരത്തിനായി ചെലവഴിച്ചത്. അതിൽ അത് അതായത് ക്രമാനുഗതമായ വർധന ഇദ്ദേഹം വന്നതിന് ശേഷം. നേരത്തെയൊക്കെ ഗവർണർമാരുണ്ടായിരുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 100% വർധനയാണ് ഓരോ സാമ്പത്തിക വർഷം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഷവർമയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇറച്ചിയൊന്നും കൊടുത്തതല്ല, അതാണ് ചായ ബിസ്ക്കറ്റ്. ഈ അതിഥികൾ വരുന്നേ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സംശയം ഉണ്ടായി, ഇത് കാഴ്ച ബംഗ്ലാവാണോ ആളുകൾ ഇങ്ങനെ സീസൺ അനുസരിച്ച് ഇങ്ങനെ ആള് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ചായ സൽക്കാരത്തിന്റെ കണക്ക് വരുന്നത്, അത് ചായക്കടയാണോ? നമ്മള് ഇതിനകത്തൊരു അത് രാജ്ഭവനിൽ കേന്ദ്രീകരിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ടത് എന്താണ്, ഈ കോവിഡ് കാലത്ത് ചായ കുടിക്കാനൊന്നും വകയില്ലാത്ത ആളുകളെയൊക്കെ അദ്ദേഹം രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു ചായ കൊടുത്തു, അവർക്ക് ചായ കൊടുത്തു ഒരു നേരത്തെ. എന്തായാലും അങ്ങനെ ഒരു അന്നം കൊടുക്കുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അല്ല, നമ്മളൊരിക്കലും പറയരുത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10 പേരറിഞ്ഞേനെ. ഞങ്ങളുടെ നാട്ടിലൊരു പഴമയുണ്ട്, ഈ നാടൻ കോഴി മുട്ടയിട്ടാൽ അതിങ്ങനെ കൂകി കാറി അങ്ങ് ബഹളം ഉണ്ടാക്കി ഞാൻ മുട്ടയിട്ടേന്ന് അയലക്കത്തുള്ള എല്ലാവരെയും വിളിച്ചു പറയുന്ന ഒരു സ്ഥിതി. അതേസമയം ബ്ലോക്ക് കോഴി കണ്ടിട്ടുണ്ടോ, ഈ വയലുകോൺ കോഴിയൊക്കെ, അത് മുട്ടയിട്ട ആരും അറിയില്ല എന്ന് പറയുന്നത് പോലെ. ആ ഇവിടെ രാജ്ഭവനി എന്തെല്ലാം നടന്ന അവിടെ ആരും ഒതുക്കാൻ ഇതിലെ നാടൻ കോഴിയുടെ കണക്ക് കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയും. അല്ല, അതാണ് മനസ്സിലാവാത്തത്. 2.5 ലക്ഷം രൂപ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങാത്ത കാലത്ത് പോലും അദ്ദേഹം ചായ സൽക്കാരത്തിന് ചെലവഴിച്ചു. അത് സൽക്കാരമൊന്നും നടത്തുന്നത് കുഴപ്പമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെയാണ് വിമർശിക്കാൻ ഇറങ്ങുന്നത്. ജനങ്ങളുടെ അംഗീകാരം നേടിയ ഒരു സർക്കാരിനെയാണ് വിമർശിക്കാൻ ഇറങ്ങുന്നത്. തെറ്റൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് ഇവിടെ തെറ്റൊന്നും ഉണ്ടാകില്ല എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. പക്ഷെ തെറ്റുണ്ടാവുമ്പോൾ തെറ്റിനെ അതിൻ്റെതായ രീതിയിൽ ചൂണ്ടിക്കാണിക്കും. ഗവർണർക്ക് അതിനുള്ള അവകാശവും അധികാരവും ഉള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തിരുത്തൽ ശക്തിയായി ഭയങ്കര പോസിറ്റീവായി ഒരു ഭരണകൂടത്തെ കൊണ്ടുപോകേണ്ട ആളാണ്. അങ്ങനെ ഒരാൾ അതല്ല അദ്ദേഹത്തിൻ്റെ ഭാവമെന്ന് അദ്ദേഹം തുടരെ തുടരെ തെളിയിക്കുമ്പോഴാണ് സർക്കാരും ആദ്യമൊക്കെ അത് സർക്കാർ കണ്ടത്. പിന്നെ അദ്ദേഹം ഈ പലപ്പോഴും ചില ഓർഡിനൻസ് ഒക്കെ തിരിച്ചയക്കുമ്പോൾ അത് തിരുത്തിയും അല്ലെങ്കിൽ മാന്യമായ രീതിയിലായിരുന്നു അവിടെയൊക്കെ സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്നത്. പോയി കണ്ട് സംസാരിക്കുന്നു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതിനിധി പോകുന്നു, ചീഫ് സെക്രട്ടറി പോകുന്നു. ആ നിലയിൽ ഭയങ്കര പോസിറ്റീവായിട്ടൊരു സാധനമായി പോകേണ്ടതിനെ
ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എന്നുള്ള ഭാവത്തിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അതിൽ താഴെയായി പോയി. സംസ്ഥാന പ്രസിഡന്റ് ആയാലും കുഴപ്പമില്ല, ജില്ലാ പ്രസിഡന്റ് ആണ്. അതാണ് സുരേഷും വി വി രാജേഷുമാണ് അടുത്ത കമ്പനി. ശരിക്കും വി വി രാജേഷും എസ് സുരേഷുമാണ് കമ്പനി. നമ്മളെ കഴിഞ്ഞ ദിവസം ചിത്രം തോളിത്തട്ടി കാണിക്കുന്നു. ഇത് കണ്ട വളിയാ മെന്റാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലർമാരെയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോകുന്നു. ഇങ്ങേർക്ക് ഒരു ഒന്നും അതിനകത്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം 100% സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാം. അതിനും അനുവാദം കൊടുക്കുകയാണ്, അതാണ് കോമഡി. ആ നിങ്ങൾ വന്നോ, അവിടെ ഒരു പബ്ലിസിറ്റി, ഇതാ ഗവർണർ ആര്യ രാജേന്ദ്രനെ ഇപ്പൊ തൂക്കിക്കൊല്ലും എന്നുള്ള മറ്റൊരു പ്രതീതി ജനിപ്പിക്കുകയാണ്. രണ്ട് വാർത്ത അടിക്കുന്നു ഓൺലൈനിലൊക്കെ. ശംസി നമ്മുടെ സ്പീക്കർ ഒരു വേദി പറഞ്ഞാല് എല്ലാരും ബ്രേക്കിംഗ് കൊടുത്ത അവസാനം ഞാൻ ബ്രേക്കായി എന്ന് പറയുന്ന പോലെ, ഇതിപ്പോ ലാസ്റ്റ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവരും എല്ലാ ചാനലുകളും ബ്രേക്കിംഗ് നടത്തി ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനം ബ്രേക്കാവുന്ന ഒരു ലക്ഷണത്തിലേക്കാണ് ഇത് പോകുന്നത്. അത് ഷംസീർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അത് ഷംസീറിൻ്റെ അനുഭവം കൊണ്ടാണ് ഷംസീർ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതൊരു കൊലക്കേസിലെ പ്രതിയോ അങ്ങോട്ട് ഇയാൾ വട്ടം കണ്ട എന്താ ഒരു ഒരു സെക്കൻഡുകൾ അങ്ങോട്ട് സംസാരിച്ച് ആ ഫോൺ നമ്പറൊക്കെ എടുത്ത് അതിൻ്റെ കോൾ റെക്കോർഡൊക്കെ എടുത്തിട്ട് ആ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടാണ് മാധ്യമങ്ങൾ ഉടനെ ബ്രേക്കിംഗ് കൊടുത്തത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊലക്കേസ് പ്രതിക്ക് അനുകൂലം. സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ബ്രേക്കിംഗ് കൊടുത്താണ് സാർ ഈ തുടർഭരണവും ഉണ്ടായത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. കാരണം ഇത് പറഞ്ഞപ്പോ ആളുകൾ ഇതിനെ കുറിച്ചൊക്കെ ഗൗരവമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. മറ്റേതാണെങ്കിലും ഇതൊന്നുമില്ല, ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ ഒന്നിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവരുടെ ആ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ, ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളൊക്കെ കൂടുതലായി പുറത്തേക്ക് വന്നു. അല്ലെങ്കിൽ പലപ്പോഴും ഈ സംഭവിക്കുന്നത് എന്താണ്, ഇപ്പൊ ഉമ്മൻചാണ്ടി നമ്മളതൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരുന്നത് ഈ പറഞ്ഞതുപോലെ ബ്രേക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ കുറെ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ കൂടുതലായി ആളുകൾ ചർച്ച ചെയ്തത്. അന്ന് ഉമ്മൻചാണ്ടിയെ പൊതിഞ്ഞു കെട്ടാൻ മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചു. പിണറായിയെ പൊതിഞ്ഞു കെട്ടിയില്ല, പിണറായി കണ്ടിന്യൂസ് ആയി ആക്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും അവസാനം ഒരു മറുവശത്തൊരു പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ കാരണമാണ് എൽ ഡി എഫ്. ആ തരത്തിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തി, ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവർണർ കളിക്കുന്നത് അദ്ദേഹത്തിന് അത്ര കളമറിഞ്ഞു വേണം, അദ്ദേഹത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു കളത്തിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് രണ്ടു കാലിലും പരിക്കുണ്ട്, അതുകൊണ്ട് ഓടിപ്പോയി ഗോളടിച്ച് കളയാമെന്നൊന്നും ഗവർണർജി വിചാരിക്കേണ്ടതില്ല. പിന്നെ ചാൻസലർ എന്നുള്ള പദവിയിലിരിക്കുമ്പോഴുള്ള ചില അധികാരങ്ങൾ, ചില കോടതി വിധികൾ, അതൊക്കെ നോർമലി ഗവർണർ സർക്കാരുമായി നല്ല രീതിയിൽ പോകുന്ന ഒരു സംവിധാനമായിരുന്നെങ്കിൽ ആ തിരുത്തലുകളൊക്കെ സർക്കാർ അത്ര മനോഹരമായി നടത്തിയേനെ. സ്വാഭാവികം ഇത് അത്. അതുകൊണ്ട് ഈ കളി അങ്ങനെ ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു കളിയല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. സർക്കാരിന് ഒരു വാക്ക് ഓവർ കൊടുക്കുന്നതാണ് നല്ലത്.